ഇപ്പം അമ്മ ജീവനോട് കൊണ്ടുപോകുകയാണെങ്കിൽ മകനെ കാണാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് എൻ്റെ ബോഡി ശരീരം പോലും കാണാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വിശ്വാസം, ഞാൻ പറഞ്ഞ എൻ്റെ മകന് വേറെ രീതിയൊന്നുമുള്ള മകനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മയുടെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും കോളേജ് വിടുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. ഇത് കോട്ടയം നാട്ടകം സ്വദേശി മാത്യു ഏരിയാസിൻ്റെ അമ്മയാണ്. 2015 ഗവൺമെൻറ് സീറ്റിൽ യോഗ്യത നേടിയ മാത്യു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ പ്രവേശനം നേടിയത്. ആദ്യ 2 സെമസ്റ്റർ പരീക്ഷയിൽ 70% മാർക്കോടെ മാത്യു മുഴുവൻ വിഷയങ്ങൾക്കും പാസ്സായി. 3rd സെമസ്റ്റർ പരീക്ഷ വൈകിയതോടെ ശാസ്ത്ര സർവകലാശാല VC ക്കെതിരായി വിദ്യാർത്ഥികൾ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. ഇതിനെ പിന്തുണച്ച് മാത്യു ഏരിയാസും പോസ്റ്റ് ഇട്ടിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കോളേജ് അധികാരികൾ മാത്യുവിനെ വിളിച്ചു വരുത്തി മദ്യപാനിയായി ചിത്രീകരിച്ച ശേഷം യാതൊരു കാരണവും കാണിക്കാതെ തന്നെ കോളേജിൽ നിന്നും പുറത്താക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറയുന്നു. യൂണിവേഴ്സിറ്റിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം പിറ്റേ ദിവസം ഞാൻ രാവിലെ ഡിലീറ്റ് ചെയ്തു. അതിനെതിരെ അവർ വിളിച്ച് കോളേജിൽ നിന്ന് വിളിച്ച് എന്നെ കാണണം എന്ന് പറഞ്ഞു വിളിച്ചത്. ഞങ്ങൾ ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് അമ്മയോട് കുറേ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞ് പുറത്താക്കുക എന്ന് പറഞ്ഞു. അപ്പം താടിയും വളഞ്ഞ് മുടി അവർ പറഞ്ഞാൽ വെട്ടിയിട്ട് വാ. അപ്പം അമ്മ കുറേ കരഞ്ഞ് ആക്കരുത്, കാരണം അവസ്ഥ വീട്ടിൽ അപ്പം മരിച്ചുകൊണ്ട് അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അച്ഛൻ പ്രിൻസിപ്പൾ കരഞ്ഞു. അപ്പോൾ കരഞ്ഞപ്പോൾ അത് ഇതായിട്ട് അച്ഛൻ പറഞ്ഞു കയറ്റാമെന്ന് പറഞ്ഞു. എന്നെ അവിടെ പോയി മാപ്പ് പറഞ്ഞാൽ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എന്ത് ആണെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന വേറൊരച്ഛനെ വിളിച്ചു. ഇത് കണ്ട് പോസ്റ്റ് കണ്ട ഒരച്ഛനെ വിളിച്ചിട്ട് അവർ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവനെ കയറ്റണ്ട, ഇവൻ 98% ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇത് ചെയ്ത്. അപ്പം അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹോസ്റ്റലിൽ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു എന്നെ കുറേ കംപ്ലയിൻ്റ് ഉണ്ട്. ഇത്തരത്തിൽ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ നിരവധി വിദ്യാർത്ഥികളെ അമൽജ്യോതി മാനേജ്മെൻറ്റ് പുറത്താക്കിയിട്ടുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള മാനേജ്മെൻറ്റിനെ ആരും ചോദ്യം ചെയ്യാറുമില്ല. അകാരണമായി പുറത്താക്കിയതോടെ മാത്യുവിൻ്റെ തുടർ പഠനം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ കോട്ടയം.